ടി എൻ പ്രതാപൻ നമുക്കൊപ്പം ചേരുകയാണ്. മുൻ തൃശൂർ എം പി ശ്രീ ടി എൻ പ്രതാപൻ കെ മുരളീധരൻ ക്രോസ് വോട്ട് നടന്നു എന്ന കാര്യം ആവർത്തിക്കുകയാണ്. പ്രധാനമായും നാട്ടിക പോലെയുള്ള ഇടങ്ങളിൽ താങ്കളുടെ ശക്തി മേഖലയിലൊക്കെ വോട്ട് കുറയാനുള്ള സാധ്യതയും അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ കറക്റ്റ്, ക്രോസ് വോട്ട് നടന്നിട്ടുണ്ട്. അത് നേരത്തെ തന്നെ സി പി എമ്മും ബി ജെ പിയും കൂടി ഉണ്ടാക്കിയ ഡീലിന്റെ ഭാഗമാണ്. ഇ ഡി കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണത്തിൽ ഇ ഡിയുടെ മുന്നിൽ പ്രതികളായി നിൽക്കുന്ന അല്ലെങ്കിൽ കുറ്റാരോപിതരായി നിൽക്കുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാതിരിക്കാനും സംരക്ഷിക്കാനും വേണ്ടി നേരത്തെ തന്നെ സി പി എം ഉന്നത തലത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അറിഞ്ഞുകൊണ്ട് ബി ജെ പിയുമായി ഒരു അമ്പതാര ഉണ്ടാക്കിയിരുന്നു. ഞങ്ങൾ അമ്പതാര തൃശൂർ ഡി സി സിയും സ്ഥാനാർത്ഥി കെ എം മുരളീധരൻ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് അന്തർധാര. ആ അന്തർധാരയുടെ ഭാഗമായി കേഡറായ ഇലക്ഷൻ രണ്ടു ദിവസം മുമ്പ് തൃശൂർ ഡി സി സി ഓഫീസിൽ ഞാനും തൃശൂർ ഡി സി സി പ്രസംഗം പത്രസമ്മേളനം നടത്തി വെളിപ്പെടുത്തിയിരുന്നു. ഒരു ബൂത്തിൽ നിന്ന് 25 കേഡർ വോട്ട് മറച്ച് ചെയ്യാൻ വേണ്ടി സി പി എം തീരുമാനിച്ചിരുന്നു. 25 കേഡർ വോട്ട് മറച്ച് ചെയ്യാൻ വേണ്ടി, ആ കേഡർ വോട്ട് മറച്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 1275 ബൂത്തുകളിൽ പ്രത്യേകിച്ചും സി പി എമ്മിന് വളരെ സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ അവരുടെ കേഡറായ ആളുകളെ കൊണ്ട് മറിച്ച് ബി ജെ പിക്ക് വോട്ട് ചെയ്യിച്ചിട്ടുണ്ട്. അത് നാട്ടിക, മണലൂര്, ഇരിയാലക്കുട, പുതുക്കാട്, ഉല്ലൂര് ഉൾപ്പെടെ ഇതൊരു തൃശൂർ നഗരത്തിന് പോലും ആ ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഉറപ്പായും ചെയ്യും ഇവിടെ ക്രോസ് വോട്ടിനൊക്കെ അതിജീവിച്ചുകൊണ്ട് അതിജയിക്കും. ഈ ക്രോസ് വോട്ട് എന്ന് പറയുന്നത് താങ്കൾ ആരോപിക്കുന്നത് സി പി എമ്മിന്റെ നേതൃതലത്തിലുള്ള ധാരണയുടെ ഭാഗമായി നടന്ന ഒരു ക്രോസ് വോട്ട് എന്നാണോ പറയുന്നത്? അതെ, അതെ. സി പി എമ്മിന്റെ നേതൃനിര ബി ജെ പിയുടെ ഹയർ ലെവൽ ആളുകളുമായി, അത് സംസ്ഥാനത്തെ ആളുകളുമായിട്ടല്ല ദേശീയ തലത്തിലുള്ള ആളുകളുമായി ഉണ്ടാക്കിയ ഒരു അന്തർധാരയാണത്. ഈ ബി ജെ പിയെ തൃശൂർ സഹായിക്കണം. ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് തൃശൂരാണ്. ആ തൃശൂരിൽ ബി ജെ പിക്ക് ഒരു കാരണവശാലും ബി ജെ പിയുടെ വോട്ട് കൊണ്ടും അവരുടെ സംഘടനാ ശക്തി കൊണ്ടും അവർക്ക് തൃശൂരിൽ അക്കൗണ്ട് തുടങ്ങാൻ പറ്റത്തില്ല, ജയിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവർക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ സി പി എമ്മിന് ക്രോസ് വോട്ട് കിട്ടണം, വോട്ട് കിട്ടണം. അപ്പൊ സി പി എമ്മിന് വോട്ട് കൊടുത്ത് ഇവരെ ജയിപ്പിച്ചാൽ ഈ കരുവന്നൂർ കേസിലെ പ്രതികൾ ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്യുക. ഇതാണ് അവർ തമ്മിൽ ഉന്നത തലത്തിൽ ഉണ്ടാക്കിയ, മുഖ്യമന്ത്രി ഉൾപ്പെടെ ആളുകൾ അറിഞ്ഞുകൊണ്ട് ഹയർണ്ടാക്കിയിട്ടുള്ള ഡീൽ എന്ന് പറയുന്നത്. ആ ഡീൽ ഞങ്ങൾ നിരന്തരമായി വെളിച്ചത്ത് കൊണ്ടുവന്നു. അതിന് തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടങ്ങളിലും ബൂത്തിൽ കോഡ് വർക്ക് പലയിടത്തും സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നില്ല. അവസാനത്തെ കലാശക്കൂട്ടിന് പലയിടത്തും ആളുകൾ ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, സാധാരണ തൃശൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഇലക്ഷന്റെ അന്ന് സി പി എമ്മും കോൺഗ്രസും തമ്മിൽ നിരന്തര സംഘർഷം ഉണ്ടാകാറുണ്ട്. അത് സി പി എം അപ്പൊ ഒരു സ്ഥലത്ത് പോലും ഒരു തർക്കം പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുമായി അവിടെ ഉണ്ടാക്കാൻ സി പി എമ്മിന്. പക്ഷേ സി പി ഐ ആക്ഷേപം ഇല്ലെന്ന് തോന്നുന്നു. സി പി ഐ ഈ ആക്ഷേപം ഉന്നയിക്കുന്നില്ല സി പി എമ്മിനെതിരെ. സി പി എമ്മിന്റെ ഇത്തിക്കണ്ണി ആയതുകൊണ്ട് ആക്ഷേപം ഒരിക്കലും ഉന്നയിക്കാൻ അറിയില്ല. കാരണം സി പി എം എന്ന് പറയുന്ന മരത്തിൽ പടർന്നു നിൽക്കുന്ന ഒരു ഇത്തിക്കണ്ണിയാണ് സി പി ഐ. സി പി ഐക്ക് പഞ്ചായത്ത് മെമ്പറായി പോലും ഒറ്റയ്ക്ക് ഒരു വാർഡിൽ ജയിക്കാൻ തൃശ്ശൂരിൽ കഴിയില്ല, സി പി എം ഇല്ലാതെ കഴിയില്ല. അതുകൊണ്ട് സി പി എമ്മിന്റെ ആശ്രിത വത്സന്മാരായതുകൊണ്ട് അവർക്ക് ഒരു ഇത്തരത്തിലൊരു ആക്ഷേപം പറയാൻ വേണ്ടി പറ്റില്ല. ഞങ്ങൾ ഫീൽഡിൽ കണ്ടതാണ്, നേരിട്ട് ഫീൽഡിൽ ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായതാണ് ഈ വസ്തുതകൾ എല്ലാം. എങ്കിലും 5 നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾ ഭൂരിപക്ഷം കിട്ടും, ഞങ്ങൾ ജയിക്കും. പിന്നെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്, ഈ ഡീല് നിരന്തരമായി പുറത്തു വന്നത് കൊണ്ട് കേഡർമാരെ ആളുകൾ ചോർന്നു പോയതുകൊണ്ട് സി പി എമ്മിന്റെ തന്നെ നല്ല കമ്മ്യൂണിസ്റ്റുകാർ, നല്ല ട്രഡീഷണൽ ആയ നല്ല കമ്മ്യൂണിസ്റ്റുകാർ, നല്ല സഖാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനെ വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ബി ജെ പി തോൽക്കണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ സി പി ഐയുടെ പ്രതികരണം കൂടി തേടിയിരുന്നു. ഇപ്പൊ കെ പി രാജേന്ദ്രൻ അടക്കമുള്ള തൃശൂരിൽ നിന്നുള്ളവരുടെ പ്രതികരണം ഇത് മുരളീധരന്റെ പതിവ് ആരോപണം, അതിന് മറുപടി ഇല്ല എന്നുള്ളതാണ്. ഈ ടി എം പ്രതാപൻ, ഒരു കാര്യം, ഈ ക്രോസ് വോട്ട് നടന്നെങ്കിൽ, അതായത് സി പി എമ്മിന്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചോർന്നെങ്കിൽ, അപ്പോൾ ബി ജെ പിക്ക് എവിടെ വിജയ സാധ്യത ഉണ്ടാവുക? പിന്നെ എങ്ങനെ മുരളീധരൻ വിജയിക്കുമെന്ന് താങ്കൾ അവിടെയൊരു പ്രത്യേകത, സി പി എമ്മിന്റെ വോട്ട് ബി ജെ പിക്ക് ക്രോസ് വോട്ട് ആയി കൊടുത്തപ്പോ സി പി എമ്മിന്റെ ആളുകൾ തന്നെയായ കുറെ ആളുകൾ ഇത് മണത്തറിഞ്ഞു. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും രഹസ്യമില്ലല്ലോ, എങ്ങനെയൊക്കെ അറിയുമല്ലോ. ആ അറിഞ്ഞപ്പോ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, ശുദ്ധരായ കമ്മ്യൂണിസ്റ്റുകാർ ഒരു കാരണവശാലും ബി ജെ പി ജയിക്കാൻ പാടില്ല,
ആ ബി ജെ പി സംഘപരിവാർ ശക്തികൾ വർഗ ശത്രുക്കളായി കാണണം. നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അത് പറയാം. കൃഷ്ണപിള്ളയുടെയും എ കെ ജിയുടെയും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരാ, ആ ആശയത്തിൽ ഉൾപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരാ. അത് നല്ല ഡിവൈഎഫ്ഐക്കാരുണ്ട്, പറയും നല്ല എസ് എഫ് ഐക്കാരുണ്ട്. അങ്ങനെയുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഇതിൽ അമർഷമുണ്ടായിരുന്നു. അവര് ഈ ഇലക്ഷനിൽ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് കുറച്ചുപേർ. ഈ ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിങ്ങൾ എവിടെയൊക്കെ ലീഡ് ചെയ്യും, എന്താണ് അതിന്റെ ട്രെൻഡ്? ഞങ്ങൾ തൃശ്ശൂർ ലീഡ് ചെയ്യും, കൊല്ലൂർ ലീഡ് ചെയ്യും, ഗുരുവായൂർ ലീഡ് ചെയ്യും, മണലൂർ ലീഡ് ചെയ്യും, ഇരിങ്ങാലക്കുട ഞങ്ങൾ ലീഡ് ചെയ്യും. ഒരു സംശയമാണ്, 5 മണ്ഡലത്തിൽ കെ മുരളീധരൻ പറഞ്ഞത് സത്യമാണ്, 5 നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ ലീഡ് ചെയ്യുന്നത്. എന്നാ പോവല്ലേ, ഇപ്പൊ എല്ലാം ഇലക്ഷൻ വോട്ടിംഗ് മെഷീനിൽ ഇരിക്കല്ലേ, 4-ാം തീയതി ഈ സമയമാകുമ്പോ കാണാം ഞങ്ങളുടെ ലീഡ് ഏതൊക്കെ സ്ഥലത്താ വരുന്നത്. ഉറപ്പല്ലേ, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നമുക്കറിയാം അഭിമാന പോരാട്ടമായിരുന്നു തൃശ്ശൂരെ സംബന്ധിച്ച് UDFനും കോൺഗ്രസിനും. ഈ സ്ഥാനാർത്ഥി മാറ്റവും താങ്കളുടെ മാറ്റവും ഒക്കെ അവിടെ സംഭവിച്ചതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പോലെ വലിയ മുൻനിര നേതാക്കളെ അവിടെ കളത്തിലിറക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയത്? ഒരു പക്ഷേ ഘടകകക്ഷികളുടെ മണ്ഡലങ്ങളിൽ പോലും പ്രചരണത്തിന് രാഹുൽ ഗാന്ധി എത്തി, കോട്ടയത്തെത്തി, അങ്ങനെ പോലുള്ള സ്ഥലങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ പ്രചരണ രംഗത്ത് ഒരു പാളിച്ച അവിടെ സംഭവിച്ചില്ല? അതെന്താണ്, തുറന്നു സമ്മതിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ മയത്തെടുത്തായ KCC സംഘമാനുള്ള ജനസംഘത്തിൽ KC വേണമെന്ന് മത്സരിക്കുന്ന ആലപ്പുഴയിൽ പോലും രാഹുൽ ഗാന്ധി പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. തൃശ്ശൂരും ആലപ്പുഴയിലും ഉൾപ്പെടെ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടി തീരുമാനിച്ച് അതിന്റെ എല്ലാ സജ്ജമാക്കിയതായിരുന്നു. അദ്ദേഹത്തിന് അന്ന് ശാരീരികമായ വ്യത്യാസം വന്നു. അതിന്റെ പേരിൽ 3 ദിവസം അദ്ദേഹത്തെ എല്ലാ പരിപാടികളും, ഇന്ത്യയിലെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചുമായിരുന്നു. KC വേണുഗോപാലിന്റെ അവിടെ അദ്ദേഹം വരാതിരിക്കുന്നു. ആലപ്പുഴ കടപ്പുറത്ത് വലിയ പന്തലൊരുക്കി അദ്ദേഹത്തിന്റെ വലിയ പരിപാടി, 10,000 പ്രതാപൻ താങ്കൾ ദയവായി ഒന്ന് തുടരുക.